നിങ്ങൾക്കറിയണ്ടേ അത് വർത്താണോന്ന്, മനസ്സിലെ ഡൗട്ടുകളും കാര്യങ്ങളും ഇനിയിപ്പോൾ നിങ്ങളുടെ പാരൻസിനെ കൺവിൻസ് ചെയ്യിപ്പിക്കണ്ടേ. ഇനി 2022-2023 UKയിലേക്ക് വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് അവരുടെ മനസ്സിലെ കുറേ ഡൗട്ട്സ്, UK വന്നു കഴിഞ്ഞാൽ പണി പാളുമോ, ഇല്ലെങ്കിൽ UKയിൽ വന്ന് പണം മുടക്കിക്കഴിഞ്ഞാൽ പട്ടിണിയാവുമോ എന്നുള്ള UK വൺ ഓഫ് ദ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഈ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ, അല്ലാന്ന് പറയാൻ പറ്റില്ല. ലക്ഷക്കണക്കിന് വിഷയം പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏകദേശം തമ്മിൽ കണ്ട പോലെ തന്നെ കുറച്ച് പോസിറ്റീവ് വൈബും ആയിട്ടാണ് നിങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് വീഡിയോസ് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറച്ച് ഡൗട്ട്സും ഇല്ലെങ്കിൽ കുറച്ച് നീരസും ഒക്കെ എൻ്റെ അടുത്ത് തോന്നിയേക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ 2022-2023 UKയിലേക്ക് വരുന്നത് വർത്താണോ എന്നുള്ള ചോദ്യമാണ് ഞാൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയണ്ടേ അത് വർത്താണോന്ന്, മനസ്സിലെ ഡൗട്ടുകളും കാര്യങ്ങളും ഇനിയിപ്പോൾ നിങ്ങളുടെ പാരൻസിനെ കൺവിൻസ് ചെയ്യിപ്പിക്കണ്ടേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. വീഡിയോ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് നമുക്ക് വീഡിയോയിലോട്ട്. അപ്പോൾ എല്ലാവർക്കും വരിക, എല്ലാവരും വരിക, എല്ലാവരും നമ്മുടെ കൂടെയുണ്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോസ്, രണ്ട് വീഡിയോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ നല്ല രീതിയിലൊരു അവയർനെസ് ക്രിയേറ്റ്, നിങ്ങൾക്ക് നല്ല രീതിയിലൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. അത് വളരെ നല്ല കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞു തന്നിരിക്കുന്നത്, എനിക്ക് 100% ഉറപ്പുണ്ട്. എന്നാലും കുറച്ച് കുട്ടികളുടെ ഇടയിൽ നമുക്കറിയാമല്ലോ, ഒരാൾക്ക് ചില ആൾക്കാർക്ക് ഒന്നും രണ്ടും പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ അവരെ അപ്രോച്ച് ചെയ്യേണ്ട രീതി വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം ഇനി 2022-2023 UKയിലേക്ക് വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് അവരുടെ മനസ്സിലെ കുറേ ഡൗട്ട്സ്, UK വന്നു കഴിഞ്ഞാൽ പണി പാളുമോ, ഇല്ലെങ്കിൽ UKയിൽ വന്ന് പണം മുടക്കിക്കഴിഞ്ഞാൽ പട്ടിണിയാവുമോ എന്നുള്ള രീതിയിലൊക്കെ ഡൗട്ടുകൾ നിങ്ങൾ തലയിൽ കയറിയിട്ടുണ്ടാവും. അതുമാത്രമല്ല, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആ പഴയ വീഡിയോസിലെ കുറേ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തരണം. അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണം UKനെ കുറിച്ച് കേട്ടോ. 2022-2023 UKയിലെ ഇൻടേക്കുകൾ നിങ്ങൾ വരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും തന്നെ നിങ്ങൾ പ്ലാനിലൊരു മാറ്റവും വരുത്തണ്ട എന്നാണ് ഞാൻ പറയാൻ പറ്റുന്നത്. ഹാപ്പി ആയില്ലേ, ചിരിച്ചില്ലേ മൂത്ത്. അപ്പോൾ ഇയാളെന്തെങ്കിലും തള്ളാ അന്നിരുന്നിട്ട് UKയിൽ വന്നു കഴിഞ്ഞാൽ പണി കുറവാണ്, ഇല്ലെങ്കിൽ UKയിൽ അക്കോമഡേഷൻ കിട്ടാനില്ല, വിലക്കയറ്റം കൂടുതലാണെന്നൊക്കെ തള്ളിയതല്ലേ, പിന്നെന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു വിചാരിക്കും. അത് ഫാക്റ്റാണ്, ഞാൻ പറഞ്ഞില്ല, അത് സത്യമല്ലേ, കാര്യങ്ങൾ സത്യമാണ്. അതിപ്പോൾ ഏത് രാജ്യത്താണ് ഗായ്സ് നമുക്ക് വിലക്കയറ്റം ഇല്ല കൂടുന്നത്, വിലക്കയറ്റം ഇല്ലാത്തത്? ഇപ്പം നമ്മുടെ നാട്ടിൽ വിലക്കയറ്റം ഇല്ലയെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അതേപോലെ തന്നെ അഭയാർത്ഥി പ്രശ്നം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിലില്ലയെന്ന് പറയാൻ പറ്റുമോ? ബംഗ്ലാദേശികൾ വന്നിട്ടടക്കം നമ്മുടെ നാട്ടിലൊന്നും പണിയെടുക്കുന്നുണ്ട് ഗായ്സ്. ഇല്ലെങ്കിൽ മറ്റ് കൺട്രീസിലും എല്ലാം നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി, UKയിലും അത്രയൊക്കെ തന്നെ ഉള്ളൂ, UKയിലും അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ അവയർനെസ് ക്രിയേറ്റ് ചെയ്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞ നിങ്ങളുടെ കണ്ണൊക്കെ ഇപ്പോൾ കെട്ടിയിട്ടായിരിക്കുന്നു, കുറേ ആൾക്കാരുടെ കണ്ണ് കെട്ടിയിട്ടായിരിക്കുന്നു, അവർ കണ്ണ് ഇതുവരെ തുറന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആക്ച്വലി അവരുടെ കണ്ണെന്നുള്ള ആ കൈ ഇങ്ങോട്ട് എടുത്ത് മാറ്റി അവരുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണാൻ പഠിപ്പിച്ചു. ഇല്ലെങ്കിൽ ഒരു കയത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചുഴികളുണ്ടാവും, കുഴികളുണ്ടാവും, ചേറുണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ കയത്തിൽ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു വാർണിംഗ് ബോർഡ് സൈഡിൽ വെക്കുന്നത് നല്ലതല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ വാർണിംഗ് കണ്ടിട്ടെങ്കിലും അവൻ കുറച്ച് വിജിലന്റ് ആവും, അതായത് കുറച്ച് അവൻ ശ്രദ്ധിക്കാൻ തുടങ്ങും, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങും. അത്രേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതിനകത്ത്. UK വൺ ഓഫ് ദി ബെസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ഫോർ അബ്രോഡ് സ്റ്റഡീസ്. അത് നിങ്ങൾക്ക്, അത് എനിക്കും ഒരു തെറ്റില്ലാത്ത കാര്യമാണ്, എനിക്കും ഒരു പരിഭവമില്ലാത്ത, ഇല്ലെങ്കിൽ എനിക്കും അതിനകത്തൊരു തെറ്റ് പറയാൻ പറ്റാത്ത കാര്യമാണ്. UK വൺ ഓഫ് ദ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഈ ഇന്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ, അല്ലാന്ന് പറയാൻ പറ്റില്ല, ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് ആണ് UKയിലോട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ മെൻറ്റാലിറ്റിയെ അടിച്ച് വാർത്ത് പുതിയ തരത്തിലുള്ള കാഴ്ചപ്പാട് തരിക, അതാണ് നമ്മുടെ ചാനൽ തരുന്നത്. നമ്മളുടെ അവയർനെസ് പ്രോഗ്രാം, എനിക്ക് തോന്നുന്നു UK മലയാളി അസോസിയേഷനും UK മലയാളീസും കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു അവയർനെസ് ക്യാമ്പയിൻ നടത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെയൊക്കെ എടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഊർജം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. ഓക്കെ, UK മലയാളീസിന്, UK മലയാളികൾക്ക് ആർക്കും കുറച്ച് പേരൊഴികെ
വേറെ ആർക്കും യു കെ സ്റ്റുഡൻറ് വരുന്നതിന് ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ സ്റ്റുഡൻസ് വരുന്ന സമയത്ത് ഇപ്പം നിങ്ങളിവിടെ എന്തൊക്കെ പ്രോബ്ലംസ് അനുഭവപ്പെട്ടോ, നിങ്ങൾ എന്തെങ്കിലും ദുരിതത്തിൽ പെടുമ്പോഴും നിങ്ങൾ അപ്പോൾ റിങ് ചെയ്യുന്നത് ആ ഏരിയയിലെ മലയാളി അസോസിയേഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഏരിയയിലെ മലയാളി അസോസിയേഷൻ്റെ അടുത്ത് പോകുന്ന കംപ്ലൈൻറ്റുകൾ, അവർ വർഷങ്ങളായിട്ട് ഇത് നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു കംപ്ലൈൻറ്റാണ്. അപ്പോൾ ഞാൻ രണ്ട് വീഡിയോയിലൂടെ സിമ്പിളായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിച്ചു. അതിൽ കുറച്ച് പേർക്ക് നീരസവും പരിഭവവും എല്ലാം ഉണ്ടായിട്ടുണ്ട് എനിക്കറിയാം. അത് തെറ്റില്ല, കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ യു കെയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു ഏജൻസിയുടെ ഒരു നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയയിൽ കുറച്ച് ലാഭം കിട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഏരിയയിലേക്ക് ആളെ കൊണ്ട് തട്ടുന്നത് തെറ്റാണ്. അപ്പോൾ അത് നമ്മൾ മാറ്റി അവരെ കൊണ്ട് തന്നെ ചിന്തിക്കാൻ പഠിപ്പിച്ചു. അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്തത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇനി ഇതിനെ തെറ്റു പറഞ്ഞിട്ട്, കാരണം ഇപ്പോൾ യു കെയിൽ ജോബ് കുറവാണെന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യം അത് നമ്മൾ ഓരോന്നായിട്ട് വിവരിച്ച് തരും. ഇല്ലെങ്കിൽ യു കെയിൽ വരുന്ന അഭയാർത്ഥി പ്രോബ്ലത്തിൻ്റെ അത് ഞാൻ ഓരോന്നായിട്ട് വിവരിച്ച് തരും. ഇനി യു കെയിലെ വിലക്കയറ്റം അത് ഞാൻ വിവരിച്ച് തരും, അതവിടെ കിടക്കട്ടെ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് മാറും, ഇവിടുത്തെ സീസൺ മാറും. സീസൺ മാറിക്കഴിയുമ്പോൾ ജോബ് കുറവുള്ള ഏരിയയിൽ ജോബ് കൂടും. അന്ന് നിങ്ങൾ എന്നെ തെറിവിളിക്കാതിരിക്കണം, ഓക്കെ. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ സാഹചര്യം, ഇപ്പോൾ ജോബ് കുറവുള്ള സാഹചര്യം, ഇപ്പോൾ സീസൺ ഓഫ് സീസൺ ആയതുകൊണ്ടാണ് ജോബ് സാഹചര്യം കുറവ്, ഓക്കെ. ഇപ്പോൾ സ്പ്രിംഗ് വന്നു, ഇനി ഇവിടെ പബ്ബായി, പാർട്ടിയായി, ഡി ജി ആയി, ഫുൾ ആക്റ്റീവായി, ഈവൻസ് കൊണ്ട് നിറയും. അപ്പോൾ ജോബ്സിന് ഒരു പഞ്ഞം ഉണ്ടാവില്ല. വേർ ഹൗസ് എല്ലാം റീ ഓപ്പൺ ചെയ്യും, വേർ ഹൗസുകളെല്ലാം റീ റൺ ചെയ്യാൻ തുടങ്ങും. അന്ന് നമുക്ക് ജോബിനൊരു പ്രശ്നം ഉണ്ടാവില്ല. ആ ടൈമിൽ തന്നെ കൈയൊഴിയരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ യു കെയിൽ 2022-23 വരുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കി വരിക. സിറ്റുവേഷൻസ് അത് ഓരോ ടൈമിലും വെവ്വേറെ ആയിരിക്കും. അത് എല്ലാം നിങ്ങൾ അതിനനുസരിച്ച് മനസ്സിലാക്കി വരാനായിട്ട് ശ്രമിക്കണം, അത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി യു കെയിൽ ഇനി ഇനി യു കെയിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ കാണുന്നതാണ്. തീർച്ചയായിട്ടും യു കെയിൽ പുതിയ പുതിയ വിസ സ്കീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ന്യൂ സ്കെയിൽ അപ്പ് വിസ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതേപോലെ ഹൈ പൊട്ടൻഷ്യൽ സ്കീം വിസ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി യൂത്ത് മൊബിലിറ്റി വരുമെന്ന് പറയുന്നു, അതിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ് എക്സ്ക്ലൂസീവ് കിട്ടിയിട്ടുണ്ട്, ഞാനത് തരാം, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തരാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ ഫ്രീ ട്രേഡ് ഡീൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഇന്ത്യക്ക് വേണ്ടി പുതിയ സ്കോളർഷിപ്പ് സ്കീമുകൾ കൊണ്ടുവരുന്നു. ഇതെല്ലാം നമ്മളെ മാത്രം ടാർഗറ്റ് ചെയ്ത്, അതായത് ഇന്ത്യ, അപ്പോൾ ഇന്ത്യൻസിന് അത്രത്തോളം വില കൊടുത്ത് അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ യു കെ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റെഫ്യൂജീസിനെയും, അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ അന്ന് അഫ്ഗാനിസ്ഥാൻ വാറുണ്ടായപ്പോഴും അതുപോലെ യുക്രൈൻ വാറുണ്ടായപ്പോഴും റെഫ്യൂജീസിനെ രണ്ട് കൈയും ഇതിന് ചേർത്ത് അവർ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഭയങ്കര വെൽക്കമിംഗ് ആണ്. കാരണം നമ്മൾ അങ്ങനെയുള്ള രാജ്യത്ത്, അതായത് ഹ്യൂമാനിറ്റേറിയൻ ബേസിനെ, ഹ്യൂമാനിറ്റീനെ വലിയ രീതിയിൽ സഹായിക്കുന്ന അല്ലെങ്കിൽ ഒരു രാജ്യത്തിൽ ജീവിക്കുന്നതിൽ വളരെയധികം അഭിമാനമുണ്ട് നമുക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ യു കെനെ ഒരു കാരണവശാലും കുറ്റം പറയാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഈ രണ്ട് വീഡിയോസിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ യു കെനെ കുറ്റം പറഞ്ഞവരായിട്ട് വലിച്ചിട്ട് കീറുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ആക്ച്വലി നമ്മളിവിടുത്തെ ഫാക്ട്സ് മനസ്സിലാക്കി വരിക. ഇവിടെ വന്നിട്ട് പിന്നെ ഒരു റൂമറാണ് യു കെയിൽ PSW കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് പോകണം എന്നുള്ളത്. അത് സിംപിളി ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ന്യൂസുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം യു കെയിൽ 2021 65,000 മേലെ ആൾക്കാർ ഇന്ത്യൻസിനാണ് ജോലി കിട്ടിയിരിക്കുന്നത്. അതായത് ആ ടേബിളിലെ ഏറ്റവും ടോപ്പ് നിൽക്കുന്നത് ഇന്ത്യയാണ് ഈ ജോബ്, ഇൻ്റർനാഷണൽ ആൾക്കാരുടെ ജോബ് കിട്ടിയിരിക്കുന്നത്. കാരണം അപ്പോൾ അത്രത്തോളം ആൾക്കാർ ഇവിടെ ജോബ് നേടിയിരിക്കുന്നത് പലതരത്തിലുള്ള വിസയിൽ, സ്കിൽഡ് വർക്കർ വിസയാവും, ഇല്ലെങ്കിൽ ഹൈ പ്രൊഫഷണൽ വിസയാവും, ഇല്ലെങ്കിൽ നേഴ്സിംഗ് വിസയാവും, എല്ലാത്തിലും നമുക്ക് പ്രയോറിറ്റി, നമ്മൾ മുന്നിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ യു കെയിൽ വരുന്നതിൽ തെറ്റില്ല, ഓക്കെ. പക്ഷേ ഇന്നെന്ന കാര്യങ്ങൾ, അതായത് റെഫ്യൂജീസ് വരുന്ന സമയത്തും അതേപോലെ തന്നെ നമ്മൾക്ക് ഈ ക്രൈസിസ്, ഈ ഓഫ് സീസൺ വരുന്ന സമയത്തും നമുക്ക് ജോബുകൾ കുറച്ച് ലഭ്യത കുറവ് ഉണ്ടായേക്കാം. ഓക്കെ, അപ്പോൾ അത് ആ ടൈമിൽ നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യണം, ആ ടൈമിൽ നമ്മൾ എങ്ങനെ നേരിടണം എന്നാണ് നമ്മൾ പഠിപ്പിച്ച് തരുന്നത്. പിന്നെ പ്രശ്നം വരുന്നത് അക്കോമഡേഷൻ ആണ്. അക്കോമഡേഷൻ ക്രൈസിസ് ഇല്ല എന്ന് പറയാനായിട്ട് ആർക്കും ആവില്ല. കാരണം അക്കോമഡേഷൻ ക്രൈസിസ് ഉണ്ട്. ഇനി ഇല്ല എന്ന് പറയുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം, എൻ്റെ താഴത്തെ ഒരു ടെലിഗ്രാം ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് തന്നെ, അല്ലെങ്കിൽ ആ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ എൻ്റെ ഇൻസ്റ്റയും നിങ്ങളുടെ വാട്സപ്പും ഞാൻ നിങ്ങൾക്ക് വേണ്ടി, അല്ല എൻ്റെ യൂട്യൂബും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ അക്കോമഡേഷൻ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്നെ നിങ്ങൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യുക. ഇപ്പോഴും കുറച്ച് സ്റ്റുഡൻസ് അതിനകത്ത് നമുക്ക് വേണ്ടി അക്കോമഡേഷൻസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വളരെയധികം വെൽക്കം ചെയ്യുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പിനകത്ത്. കാരണം ഇപ്പോൾ അക്കോമഡേഷൻ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, കുറവാണെന്ന് പറഞ്ഞായിരുന്നു, അതായത് ക്രൈസിസ് ആണെന്ന് പറഞ്ഞായിരുന്നു. ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനകത്ത് പോസ്റ്റ് ചെയ്യുക. ഇനി
സ്റ്റുഡൻസ് 2022-2023 വരുന്നവർക്ക് അവർക്ക് അക്കോമഡേഷൻ്റെ ഒരു ക്രൈസിസ് വരുവാണെങ്കിൽ അതിനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കൂടുതൽ ആൾക്കാർ കൊച്ചുങ്ങളും അതുപോലെ ഫാമിലി ആയിട്ടാണ് കയറി ഇങ്ങോട്ട് വരുന്നത്. ആ ടൈമിൽ നോർമലി ഇവിടെ കുറ്റങ്ങളായിട്ട് വരുന്നവർക്ക് വീട് കൊടുക്കാറില്ല. പിന്നെ ഈ ഒരു സിറ്റുവേഷൻ ആയ കൂടി ഇപ്പോൾ തന്നെ കുറേ ആൾക്കാർ ഹോട്ടലിലും കാര്യങ്ങളൊക്കെ താമസിക്കുന്ന ഒരു അവസരം വന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ ഈ ഒരു സീസൺ ടൈറ്റ് ആകുമ്പോൾ, അതായത് സ്റ്റുഡൻസ് ഒരുപാട് തള്ളിക്കയറി വരുന്നപ്പോൾ ടൈറ്റ് ആകുന്നതാണ്. അത് ഒരു ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് റിലാക്സ്ഡ് ആകും. ആ ടൈമിൽ അക്കോമഡേഷൻ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഒന്നില്ലെങ്കിൽ രണ്ട് മാസം മുന്നേ നിങ്ങൾ ബുക്ക് ചെയ്തിടുക. കാരണം പൈസ പോയാലും പോട്ടെ എന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്തിടുന്ന ആൾക്കാരാണ് ഇപ്പോൾ കൂടി വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കോമഡേഷൻ കിട്ടാനില്ല, മുന്നേ കിട്ടുവാണെങ്കിൽ ലോക്ക് ചെയ്തിടുക. ആ ഒരു സെറ്റപ്പ് ആ ഒരു സിറ്റുവേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. യു കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2022-2023 വരുന്നത് തീർച്ചയായിട്ടും വർത്താണ്. ഇനി ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ കുറേ കുട്ടികൾ നമ്മുടെ ചോദിക്കുന്ന ചോദ്യമാണ് ഈ ലോണും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരുന്ന ആൾക്കാർക്ക് അത് അടച്ചു കൊടുക്കാൻ പറ്റുമെന്ന്. ഞാനത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കപ്പിളായിട്ട് വരുന്നവർ, ഒരു ഫാമിലി ആയിട്ട് വരുന്നവർ, അവർക്ക് ഈ ഒരു ലോണ് വലിയൊരു എമൗണ്ട് ലോൺ എടുത്തിട്ട് വരുവാണെങ്കിലും രണ്ടുപേരും വർക്ക് ചെയ്യുന്നതുകൊണ്ട് അത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ. പക്ഷേ ഒറ്റയ്ക്ക് വരുന്ന ആൾ ഒരു വലിയൊരു എമൗണ്ട് ലോണൊക്കെ എടുത്തിട്ട് യു കെയിലേക്ക് വരുവാണെങ്കിൽ 20 hours ലീഗലി വർക്ക് ചെയ്തിട്ട് അത് പോസിബിൾ അല്ല. ഞാൻ അവിടെ തന്നെ അടിവരയിട്ട് 20 hours ലീഗലി വർക്ക് ചെയ്തിട്ട് അത് പോസിബിൾ അല്ല. ഓക്കെ. പക്ഷേ ഒരു പക്ഷേ അതവിടെ തന്നെ ഇരിക്കട്ടെ, ഫുൾ സ്റ്റോപ്പ്. അവിടെ കിടക്കട്ടെ, വന്നിട്ട് തിരിച്ചു പോകണം എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു കാരണവശാലും തിരിച്ചു പോകേണ്ട ഒരു അവസരം ഇപ്പോൾ ഈ സീനിയർ കെയർ വിസയും അങ്ങനെയുള്ള കുറേ വിസയും, നിങ്ങൾ ടാലൻറ്റ് ഉണ്ടെങ്കിൽ ജോബ് കിട്ടും. അതിനുള്ളൊരു ഉത്തമം ഉദാഹരണമായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. നമ്മുടെ പുതിയൊരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ പ്രോഗ്രാമിൽ തുടർ തന്നെ കുറച്ച് പരിപാടികൾ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് പരിചയപ്പെടാം. ടാലൻ്റ് ഉള്ള ആൾക്കാർക്ക്, അതായത് പഠിക്കാൻ വന്നിട്ടുള്ള ആൾക്കാർ, പഠിക്കുന്ന ആൾക്കാർക്ക് ജോലി കിട്ടും എന്നുള്ള ഉദാഹരണമാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഓക്കെ. അപ്പോൾ അതവിടെ കിടക്കട്ടെ. പക്ഷേ ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, ഇവിടെ വന്നിട്ട് ഞാൻ പഠിക്കാൻ വരാതെ പല രീതിയിൽ മാറി പോകുന്നവർ, അസൈൻമെൻറ്സും പ്രോജക്ട്സും പുറത്തു കൊടുത്ത് ചെയ്തിട്ട് ഇല്ലെങ്കിൽ അത് പിടിക്കുന്ന ആൾക്കാർ വേറെയുണ്ട്. അതുപോലെ പിടിക്കാതെ വന്നിട്ടും നിങ്ങൾ പഠിക്കാതെ നിങ്ങളത് പുറത്തുകൂടെ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല, ജോബ് കിട്ടില്ല, ഉറപ്പാണ്. അത് നമ്മൾ എഴുതിത്തരാം. പിന്നെ നമ്മൾ കെയർ എന്നുള്ളൊരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ തൽക്കാലം കിട്ടും. അത് എപ്പോൾ നിർത്തുന്ന ഒരു പിടിയില്ല, ബട്ട് കെയറുള്ള സംഭവം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും ഇപ്പോൾ തൽക്കാലത്തേക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കേരള വിസയും അവസാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു പക്ഷേ നമുക്ക് നിങ്ങൾക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ മാത്രം, അതിനാണ് പുതിയ പുതിയ വിസ സ്കീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ന്യൂ സ്കെയിലപ്പ് വിസ, ഹൈ പൊട്ടൻഷ്യൽ സ്കീം വിസ, അതുപോലെ യൂത്ത് മൊബിലിറ്റി, ഇനിയിപ്പോൾ വേറെയും കുറേ വിസകൾ പുതിയതായിട്ട് വരാൻ പോകുന്നു. അങ്ങനെയുള്ള വിസകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ടാലൻ്റ് ഉള്ളവരെ മാത്രം എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടാലൻ്റ് ഇല്ലാത്തവർ സ്പൂൺ ഫീഡ് ചെയ്യുന്ന പോലുള്ള കുറച്ച് ആൾക്കാരുണ്ട്. കാരണം അവർക്ക് ഇവിടെ ജോബ് ആരെയും കൈകൊണ്ടും തരും, ഇല്ലെങ്കിൽ അവർക്ക് ആരെങ്കിലും ജോലി മറ്റേ വീട് മേടിച്ചു കൊടുക്കും എന്നുള്ള സെറ്റപ്പിൽ വരുന്നവർക്ക് ഇവിടെ സ്ഥാനമില്ല. ഓക്കെ. പക്ഷേ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ ഈ കൺട്രി നിങ്ങളെ വെൽക്കം ചെയ്യും 100%. കാരണം ഇവിടെ ഇപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇവിടെ അവർക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും വേക്കൻസീസ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഇത്രയും റെഫ്യൂജീസ് യു കെയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും, ഞാൻ പറഞ്ഞില്ലേ ഇവിടെയുള്ള വേക്കൻസി 200,000 മേലെ വേക്കൻസീസാണ്. ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല കേട്ടോ, അതിനിപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ എന്നാലും ഇത്ര ആൾക്കാരൊന്നും വന്നില്ല. ഇപ്പോൾ ഇത്രയും റെഫ്യൂജീസ് വരുന്നു പറഞ്ഞിട്ട് അത്ര ആൾക്കാർ ഇവിടെ വന്നിട്ടില്ല, അത് വേറെ രസം. അത് വന്നിട്ടില്ല. പിന്നെ വിലക്കയറ്റം, അത് വിലക്കയറ്റത്തിൻ്റെ കേസ് നമ്മുടെ നാട്ടിലും വിലക്കയറ്റത്തിന് കുറവൊന്നുമില്ല. ഒരു കാര്യം പറഞ്ഞിട്ട്, മലയാളികൾ ഏത് സാഹചര്യത്തിൽ ഇട്ട് കഴിഞ്ഞാലും അവർ നിൽക്കാൻ പഠിച്ചവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു പഴഞ്ചൊല്ല് പോലെ പറയുന്നത്, മലയാളികൾ ചന്ദ്രനിൽ പോയി നോക്കിയാലും ചിലപ്പോൾ അവിടെ തട്ടുകടയിട്ട് നിൽക്കുന്നുണ്ടാവും എന്നുള്ള രീതിയിൽ. കേട്ടിട്ടില്ലേ നിങ്ങൾ? അതാണ് മലയാളികൾ. ഇപ്പം നമ്മൾ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും മലയാളി ഉണ്ട്. അവർ ഏത് കാലാവസ്ഥയും സർവൈവ് ചെയ്യും, ഏത് പ്രോബ്ലത്തെയും തരണം ചെയ്യും. അതാണ് മലയാളികൾ. ഓക്കെ. അപ്പം നിങ്ങൾക്ക് യു കെ അത്ര വലിയ ബാലി കയറാ മലയല്ല, അത്രയ്ക്ക് ചിന്തിച്ച് തലപോക്കേണ്ട സംഭവമില്ല. പക്ഷേ ഫാക്ട്സ് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വരിക, റിയാലിറ്റിയെ മനസ്സിലാക്കി വരിക, ഡ്രീംസ് നമ്മുടെ സ്വപ്നം, നമ്മൾ സ്വപ്ന ലോകത്താണെന്നുണ്ടെങ്കിൽ താഴെ വന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, അത്രേ പറയുന്നുള്ളൂ. പിന്നെ യു കെയിലെ ചിലവ് കാര്യങ്ങൾ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ നിങ്ങൾ പണ്ടൊരു 50 രൂപ ചിലവാക്കി എന്ന് വിചാരിച്ച് നിങ്ങൾ പണ്ടൊരു 50 രൂപ കൊണ്ടുവരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു 80 രൂപ കൊണ്ടുവരിക, അത്ര ഡിഫറൻസ് ആണ്. ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. അത് മനസ്സിലാക്കി തരാനാണ് നമ്മൾ ഒരു നിങ്ങളുടെ ആ ക്ലാരിറ്റി കൊണ്ടുവരാനാണ് നമ്മളിവിടെ ശ്രമിച്ചിരിക്കുന്നത്. അതേപോലെ ജോബ്സ് ഇല്ലാന്നല്ല പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും. അതിനകത്ത് ജോബ്സ് ഉണ്ട്, പക്ഷേ ചില പർട്ടിക്കുലർ ഏരിയയിൽ പോയാൽ മാത്രമേ ജോബുള്ളൂ. അല്ലാതെ കാട്ടിൽ പോയിട്ട് ജോബ് വേണമെന്ന് പറഞ്ഞാൽ കിട്ടുമോ? ഇല്ല, കിട്ടില്ല. യു കെയിലെ എല്ലാവിടെയും സിറ്റിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല.
സിറ്റി ആണെന്നുള്ള ഒരു ധാരണയും നിങ്ങൾക്ക് വേണ്ട. ചെറിയ ചെറിയ ടൗൺഷിപ്പുകളുണ്ട്, നമുക്ക് പറ്റാത്ത ജോബുകളായിരിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഏത് ജോബും ചെയ്യാൻ വരുന്നവന് ഇതൊന്നും പ്രശ്നമില്ല. അതാണ് മലയാളി പുലിയാടാന്ന് പറയുന്ന കേട്ടില്ലേ, മലയാളി പുലിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്തും ചെയ്യും. അപ്പോൾ അത്രയേ പറയാനുള്ളത്. ഇന്ന് ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളെ ഞാൻ നിറകിലെത്തിച്ചിട്ടുണ്ട്. ഇനി ഞാൻ വലിച്ചു നീട്ടുന്നില്ല. 2022-2023 UK വർത്ത് തന്നെയാണ്. UKയിലേക്ക് വരുന്നവർ ഒരു കാരണവശാലും അവരുടെ പ്ലാൻ റീതിങ്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെയുള്ള കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മാറാനായിട്ട് വന്നാൽ മതി. ഏത് രാജ്യത്ത് പോയാലും അതിനനുസരിച്ച് മാറണ്ടേ ഗൈസ്. ഇപ്പോൾ നിങ്ങൾ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാറണം. ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള പ്രോസും കോൺസും ഉണ്ട്. ഇപ്പോൾ UKയിലും ഗൾഫിലും ഒക്കെ ഉള്ളതിൻ്റെ പ്രോസും കോൺസും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിലേക്കും ബൈ.